ടക്കമുള്ള സംസ്ഥാനങ്ങൾക്കെതിരായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന പാർലമെന്റിൽ ഉന്നയിച്ച് കേരള എം പിമാർ വിഷയം ചർച്ച ചെയ്യണമെന്ന് രാജ്യസഭയിൽ ജോൺ പ്രട്ടാസ് എംപിയുടെ നോട്ടീസ് തള്ളിയതിനെ തുടർന്ന് ഇടത് എം പിമാർ സഭ ബഹിഷ്കരിച്ചു അതേസമയം യോഗിയുടെ പ്രസ്താവനയിൽ ഉരുണ്ട കളിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി കേരളമാണോ യു പി ആണോ മുന്നിലെന്നുള്ള ചർച്ചകൾ ഉയർത്താൻ ബോധപൂർവമായി ചിലർ ശ്രമിക്കുന്നുവെന്നാണ് മുരളീധരന്റെ വാദം കേരളത്തെ അപഹേളിക്കാനുള്ള യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ സഭയിൽ വിഷയം ഉന്നയിച്ചു രാജ്യസഭയിൽ ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോൺ പെട്ടാസംബി നോട്ടീസ് നൽകിയെങ്കിലും അനുമതി നിഷേധിച്ചു തുടർന്ന് എം പിമാർ പ്രതിഷേധിക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു യോഗി ആദിത്യന്റെ പ്രസ്താവന ഹീനമെന്നും ഫെഡറലിസത്തിന് എതിരെന്നും ജോൺ ബട്ടാസംബി വ്യക്തമാക്കി ഭരണഘടനയിലുള്ള ഫെഡറലിസ്റ്റിന് തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള മോഡിയുടെ സോറി യോഗിയുടെ പരാമർശങ്ങൾ അടിയന്തരമായി സഭ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് മാത്രമല്ല സംസ്ഥാനങ്ങൾക്കിടയിൽ അനൈക്യവും വിദ്വേഷവും സൃഷ്ടിക്കുന്ന ജനങ്ങൾക്കിടയിൽ അനൈക്യം സൃഷ്ടിക്കുന്ന അതിഹീനമായിട്ടുള്ള പരാമർശമാണ് യോഗി നടത്തിയത് അതേസമയം യോഗിയുടെ പ്രസ്താവനയിൽ ഉരുണ്ടുകളിക്കുകയാണോ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളമാണോ യു പി ആണോ മുന്നിൽ എന്നുള്ള ചർച്ചകൾ ഉയർത്താൻ ശ്രമിക്കുന്നുവെന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളമാണോ യു പി ആണോ മുന്നിൽ എന്നുള്ള ഒരു ചർച്ച ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് സമഗ്ര വികസനം ഒന്നും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല സുഹൃത്തെ ലോക്സഭയിൽ എം പിമാരായ എൻ കെ പ്രേമചന്ദ്രനും ടി എൻ പ്രതാപനും നോട്ടീസ് നൽകിയിരുന്നു യു പി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന രാജ്യത്ത് മതപരമായി വിഭാഗീയ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഭരണഘടനയിലെ ഫെറൽ സ്വഭാവത്തെ തകർക്കുന്നതാണെന്നും പ്രമേയ നോട്ടീസിൽ പ്രേമചന്ദ്രൻ പറഞ്ഞു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ തകർക്കുന്ന ഇത്തരം പ്രസ്താവനകൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കും മറ്റു സംസ്ഥാനങ്ങളെ അപരവത്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കുമെന്ന രാഷ്ട്രീയ പാപരത്തെ നിരുസാഹപ്പെടുത്തണമെന്ന് ടി എൻ പ്രതാപനും വ്യക്തമാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി